കേരളത്തിലെ അതിപുരാതനമായ നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ്. കോഴിക്കോട് ജില്ലയിൽ കാക്കൂർ പഞ്ചായത്തിൽ നടുവല്ലൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന നടുവല്ലൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രം. കാക്കൂർ പഞ്ചായത്തിൽ പൊൻകുന്ന് മലയുടെ തായ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണുവിൻ്റെ ദശാവതാര ക്ഷേത്രങ്ങളിൽ നാലാമത്തെ ക്ഷേത്രമാണ് നടുവല്ലൂർ ക്ഷേത്രം. പ്രഹ്ലാദൻ്റെ പിതാവായ ഹിരണ്യകശിപുവിനെ വധിക്കുവാനായി അവതാരമെടുത്ത നരസിംഹസ്വാമി ഇവിടെ രൗദ്രഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. ഏകദേശം 4000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം കാലപ്പഴക്കത്താൽ ക്ഷയിച്ച് പൂജാതി കർമ്മങ്ങളെല്ലാം മുടങ്ങി കാട് പിടിച്ച അവസ്ഥയിലാകുകയും ഒരിക്കൽ സന്യാസി വരുന്നേരുന്ന കൈലാസാനന്ദ സ്വാമി ഈ പുണ്യഭൂമിയിലെത്തുകയും ദേവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ സ്വാമി നാട്ടുകാരുടെ സഹായത്തോടെ കാട് വെട്ടിത്തെളിക്കുകയും ചെയ്തു. ഏറെ കാലത്തിനു ശേഷം ക്ഷേത്രാഭിവൃദ്ധി വേണ്ട വിധത്തിലാകാത്തതിനാൽ ജ്യോതിഷ കുലപതി കപാലി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രസന്നിധിയിൽ അഷ്ടമംഗല്യ പ്രശ്നം നടത്തുകയും പ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരം ക്ഷേത്രത്തിൽ കാലാകാലമായി പൂജിച്ചു വന്നിരുന്ന നരസിംഹ വിഗ്രഹം ക്ഷേത്രത്തിനടുത്തുള്ള കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്നും അത് വീണ്ടെടുത്ത് യഥാവിധി ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കണമെന്നും കണ്ടു. മുൻപ് ക്ഷേത്രം പുതുക്കി പണിതപ്പോൾ യഥാർത്ഥ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ക്ഷേത്രപ്പറമ്പിലെ കിണറ്റിൽ തള്ളുകയും പകരമായി പുതിയ വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതുമൂലം വന്നു ചേർന്ന ദുരിതങ്ങൾക്ക് കപാലി നമ്പൂതിരിപ്പാട് നിർദ്ദേശിച്ച പ്രകാരം പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്തിരുന്നു. പിന്നീട് പുതിയ ശ്രീകോവിൽ നിർമ്മിച്ച് പഴയ വിഗ്രഹത്തിന് പകരം പ്രതിഷ്ഠിച്ച വിഷ്ണുദേവനെ അതിലേക്ക് മാറ്റി കുടിയിരുത്തിയെന്നാണ് വിശ്വാസം. ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി പഴയ ശ്രീകോവിൽ പൊളിച്ച് അടിത്തറ വരെ കുഴിക്കുവാൻ തുടങ്ങി. ഏകദേശം 3.5 അടി വരെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ മുമ്പുണ്ടായിരുന്നതായി കരുതപ്പെടുന്നവർ ക്ഷേത്രത്തിൻ്റെ തറ കണ്ടെത്തുകയും ജ്യോതിഷകമായി പരിശോധിച്ചതിൽ അവിടെ മുതൽ പുതിയ ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങണമെന്നായി കണ്ടു. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവൃത്തി പുരോഗതിയുടെ വക്കിലാണ്. ക്ഷേത്രത്തിലെ ഉപദേവന്മാരായി കുടികൊള്ളുന്നത് നാഗം, ദക്ഷിണാമൂർത്തി, ഗണപതി എന്നിവരാണ്. ക്ഷേത്രത്തിന് സമീപത്തായി ഒരു സർപ്പക്കാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. പരശുരാമ പ്രതിഷ്ഠിതമാണെന്ന് വിശ്വസിച്ച് വരുന്ന ഈ ക്ഷേത്രം ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിൽ കാക്കൂർ ടൗണിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. നടുവല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് രാമല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.